സീറോ മലബാർ സഭ ഇപ്പോൾ നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധി. സീറോ മലബാർ സഭ ഭൂമിയിടപാട് കേസിൽ കർദിനൽ മാർ ജോർജ് ആലഞ്ചേരിക്ക് ഹൈക്കോടതിയിൽ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ആലഞ്ചേരി വിചാരണ നേരിടണമെന്ന ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി ശരിവച്ചു. കേസുമായി ബന്ധപ്പെട്ട് 6 ഹർജികളാണ് ആലഞ്ചേരി നൽകിയിരുന്നത്. ഈ 6 ഹർജികളും ഹൈക്കോടതി തള്ളി. ഇതോടെ കർദിനൽ കോടതി കയറിയിറങ്ങേണ്ട അവസ്ഥ വരും. സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകുന്നത് ആലോചനയിലുണ്ട്. എന്നാൽ വിധി എതിരായാൽ അത് പ്രതിസന്ധി കൂട്ടും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് സഭ. നേരത്തെ തൃക്കാക്കര മജിസ്ട്രേറ്റ് കോടതിയിലാണ് ആലഞ്ചേരി ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കുകയും വിചാരണയ്ക്ക് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് സമൻസ് അയക്കുകയും ചെയ്തത്. ഇതിനെതിരെ ആലഞ്ചേരി എറണാകുളം സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകി. എന്നാൽ അപ്പീൽ അനുവദിക്കപ്പെട്ടില്ല. ഇതിനോടൊപ്പം വിവാദ ഭൂമി ഇടപാടിൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ആദായ നികുതി വകുപ്പ് 5.89 കോടി രൂപ പിഴ ചുമത്തി. ഇതും കോടതിയിലെ കേസിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇരട്ട പ്രഹരമാണ് ആദായ നികുതി വകുപ്പിൻ്റെ തീരുമാനം. ഇടപാടിൽ കണക്കിൽപ്പെടാത്ത പണം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെത്തി. പിഴയിട്ടതിൽ കുറച്ചു ഭാഗം അതിരൂപത കെട്ടിവച്ചിരുന്നു. ഇതിനു പുറമെയാണ് 3.42 കോടി കൂടി പിഴയിട്ടിരിക്കുന്നത്. രജിസ്റ്റർ ചെയ്തതിൻ്റെ ഇരട്ടി വിലയ്ക്കാണ് ഭൂമി വിറ്റതെന്നും കണ്ടെത്തി. കണക്കുകളിൽ അവ്യക്തതയുണ്ടെന്നും ആദായ നികുതി വകുപ്പിൻ്റെ റിപ്പോർട്ടിലുണ്ട്. അതേസമയം ഭൂമിയിടപാട് നടത്തിയവരും ഗുണഭോക്താക്കളും പിഴയടക്കട്ടെ അല്ലെങ്കിൽ നിയമ നടപടി നേരിടട്ടെ എന്ന നിലപാടിലാണ് അതിരൂപതയിലെ ഒരു വിഭാഗം വൈദികരും ആത്മായ സംഘടനകളും. ഇതും പ്രതിസന്ധിയാണ്. വിചാരണ നേരിടുന്ന കർദിനാൾ ചുമതലയിൽ നിന്ന് ഒഴിയണമെന്ന ആവശ്യവും ഇവർ ഉയർത്തുന്നു. തെക്കന്മാരും വടക്കന്മാരും തമ്മിലെ ഭിന്നതയാണ് സീറോ മലബാർ സഭയിലെ പ്രശ്നങ്ങൾക്ക് കാരണം. തെക്കു നിന്നുള്ള ആലഞ്ചേരി അംഗീകരിക്കാത്ത വടക്കർ ഈ സാഹചര്യം പരമാവധി ഉപയോഗിക്കും. ഇതിന് പണക്കേസ് വഴിയൊരുക്കും. ആലുവ മറ്റൂരിലെ 23 ഏക്കറിൽ ആശുപത്രി നിർമ്മിക്കുന്നതിനാണ് 2016 അതിരൂപത 58 കോടി ബാങ്ക് വായ്പ എടുത്തത്. പദ്ധതി നടന്നില്ല. വായ്പ തിരിച്ചടയ്ക്കുന്നതിനായി കാക്കനാട്, മരട് എന്നിവിടങ്ങളിലെ സഭാഭൂമിയാണ് ആദ്യം വിറ്റത്. എന്നാൽ കടം തിരിച്ചടയ്ക്കാതെ കോട്ടപ്പടി, മൂന്നാർ എന്നിവിടങ്ങളിലെ ഭൂമി വാങ്ങുകയാണ് സഭ ചെയ്തത്. കൂടിയ വിലയ്ക്ക് വിൽക്കുകയെന്ന ഉദ്ദേശത്തിലാണ് വാങ്ങിയതെന്നാണ് കണ്ടെത്തൽ. ഇതിൽ മൂന്നാർ ദേവികുളത്തെ ഭൂമിയിടപാടിൽ കണക്കിൽപ്പെടാത്ത പണം ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സംശയിക്കുന്നത്. 17 ഏക്കറിന് യഥാർത്ഥ മൂല്യം 1.60 കോടിയായിരുന്നു. ഇതിന് രജിസ്ട്രേഷൻ തുകയായ 25 ലക്ഷം രൂപയെ മാത്രമാണ് സഭ നൽകിയിരിക്കുന്നത്. ഈ ഇടപാട് 3 കോടി രൂപയുടേതായിരുന്നു എന്നാണ് റിപ്പോർട്ടിലുള്ളത്. 3.5 കോടി രൂപ പിഴയെടുക്കണമെന്ന നോട്ടീസിനെതിരെ അപ്പീൽ നൽകി എറണാകുളം അങ്കമാലി അതിരൂപത നിയമപോരാട്ടം നടത്തും. ഇടപാടുകൾക്ക് നേതൃത്വം നൽകിയ കർദിനാൾ ആലഞ്ചേരിയെ മുഴുവൻ ചുമതലകളിൽ നിന്ന് പുറത്താക്കാൻ സീറോ മലബാർ സഭ സിനഡ് വത്തിക്കാനോട് ആവശ്യപ്പെടണമെന്ന് വിശ്വാസികളുടെ കൂട്ടായ്മയായ ആത്മായ മുന്നേറ്റം ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ടോപ് ന്യൂസ് കേരള.